ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊന്നാണ് നവരാത്രി മഹോത്സവം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ദേവി എല്ലായ്പ്പോഴും സർവൈശ്വര്യപ്രദായിനിയാണ്. ഒമ്പത് ദിവസങ്ങളിലും ദേവി വിവിധ രൂപത്തിലും ഭാവത്തിലും അവതരിക്കുമെന്നതാണ് വിശ്വാസം. ദേവീ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തിൽ ദേവിക്ക് മുന്നിൽ തനിക്കുള്ള കലാവാസന അവതരിപ്പിക്കാൻ കഴിയുന്നത് സുകൃതമായാണ് അമ്മയുടെ ഭക്തർ കാണുന്നത്. ഇവിടെ നവരാത്രി ദിവസങ്ങളിൽ സംഗീതോത്സവം അരങ്ങേറുന്നത് പതിവാണ്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സംഗീതം, നൃത്തം, വിവിധ കലാ അവതരണം തുടങ്ങി ദേവകലകളെല്ലാം തന്നെ അരങ്ങേറും. ഒരു വർഷം വന്നവരാരും അടുത്ത വർഷം വരാതിരിക്കില്ല എന്നുള്ളത് മറ്റൊരു സവിശേഷത തന്നെയാണ്. ആയതിനാൽ മുൻകൂർ ബുക്ക് ചെയ്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ദേവീ സന്നിധിയിലെത്തുന്ന വിശിഷ്ടർ അടക്കമുള്ളവർ നിരവധിയാണ്. നവരാത്രി മഹോത്സവം തിരാമാസത്തിലെ തിരാം ഒന്നു തൊട്ടാണ് ഈ വർഷം. ഓരോ വർഷങ്ങളിങ്ങനെ മാറ്റക്കയറ്റങ്ങൾ വരുക സാരമില്ല. ഈ വർഷം ഒക്ടോബർ 16 ശനിയാഴ്ച തുടങ്ങി ഒക്ടോബർ 26 തിങ്കളാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന തിരാം ഒന്നു മുതൽ തിരാം 10 വരെ നീണ്ടു നിൽക്കുന്ന നവരാത്രി സംഗീതോത്സവമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. ദേവി സംഗീതപ്രിയയാണ്. ഭക്തവത്സലയായ അമ്മയെ സംഗീതത്തിലൂടെ സ്തുതിക്കുമ്പോൾ അമ്മ സർവ ഐശ്വര്യങ്ങളും തരുന്നു, എല്ലാ ദുഃഖങ്ങളെ അകറ്റുന്നു എന്നുള്ളൊരു വലിയ സങ്കല്പ ഈ സംഗീതോത്സവത്തിലുണ്ട്. നിരവധി ആൾക്കാർ സംഗീതത്തിൻ്റെ എല്ലാ ഉയർച്ചകളിൽ നിൽക്കുന്ന, സംഗീതം പഠിക്കുന്ന സംഗീത വിദ്യാർത്ഥികൾ പോലും ഈ ആണ്ടുതോറും നടത്തി വരുന്ന സംഗീതോത്സവത്തിന് പങ്കെടുക്കാറുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും മറ്റധ്യാപകരും സംഗീതജ്ഞന്മാരും ഇവിടെ വന്ന് സംഗീത അർച്ചന അമ്മയുടെ മുമ്പിൽ നടത്തുകയും അതുപോലെ തന്നെ കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, അതുപോലെ തന്നെ ദേവ കലകളൊക്കെ എല്ലാം ഇവിടെ നടത്തി വരുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹം. സംഗീത കച്ചേരിയുടെ, വീണക്കച്ചേരിയുടെ, മൃദംഗ കച്ചേരിയുടെ, മേളങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ സംഗീത സദസ്സ് എല്ലാ വർഷവും നവരാത്രിയോടനുബന്ധിച്ച് ചക്കുളത്തുകാവിലമ്മയുടെ തിരുസന്നിധി നടത്തുന്നുണ്ട്. ഇത് കാണുവാനും കേൾക്കുവാനുമായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. അതുപോലെ ആ വിജയദശമി ദിവസം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറിക്കുന്നതിനായി നിരവധി ആൾക്കാരിവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇതെല്ലാം നവരാത്രിയുടെ പ്രത്യേകതയാണ്. ഇത് ആണ്ടുതോറും ആഘോഷിച്ചു വരിക. ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തിൽ കലകൾ കൊണ്ട് സമ്പന്നമാകുന്നത് നവരാത്രി കാലങ്ങളിലാണ്. കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കാൻ അനേകരാണ് ഇവിടെ എത്താറുള്ളത്. സർവൈശ്വര്യപ്രദായിനിയായ ചക്കുളത്തമ്മയുടെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് സംഗീതാർച്ചന നടത്തിയാൽ കൈവയ്ക്കുന്ന കലകളിലെല്ലാം തന്നെ മികവുറ്റ വിജയം നേടുമെന്നതാണ് വിശ്വാസം. അത് അനുഭവം കൂടിയാണ്.